ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നോക്കുന്നത് മാനന്തവാടിക്കാരുടെ സ്വന്തം മാരുതി ഈ സിനിമാസിലാണ്. ഇപ്പോൾ അവിടെ കളിക്കുന്ന സിനിമ മമ്മൂട്ടിയുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ നൻപക്ക് നേരത്തിൽ മയക്കം എന്ന ഒരു സിനിമയാണ് കളിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ സിനിമ ഇപ്പോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് പറഞ്ഞിരിക്കുന്ന ഈ തിയേറ്ററിൻ്റെ വീഡിയോ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം കേൾട്ടോ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മാരുതി തിയേറ്ററിൻ്റെ ഉൾവശത്താണ് കയറിയിരിക്കുന്നത്. അപ്പം ആദിത്യേട്ടൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ജിൽസൺ ചേട്ടനാണ്. ജിൽസൺ ചേട്ടാ, നമസ്കാരം. അപ്പം ജിൽസൺ ചേട്ടൻ ഈ എല്ലാ വിശേഷങ്ങളും നമുക്ക് പറഞ്ഞു തരണം. ഈ മാരുതി തിയേറ്ററിലെ എത്ര സ്ക്രീനുകളാണ് വരുന്നത്? ഇവിടെ മൂന്ന് സ്ക്രീനാണുള്ളത്. ഓഡി 1, ഓഡി 2, ഓഡി 3. അതെ. ഓക്കെ, അതിലേത് സ്ക്രീനാണ് അറ്റ്മോസ്ഫിയർ? ഓഡി 1-ലാണ്. അങ്ങോട്ട് പോവാം നമുക്ക്. എത്ര വർഷമായി ജോലി എടുക്കാൻ തുടങ്ങി? ഞാനിവിടെ 33 വർഷത്തോളം. അതെ, കുറെ വർഷത്തെ പാരമ്പര്യം ഉണ്ട്. അപ്പൊ ഈ സ്ക്രീനിൽ നമുക്ക് ഈ തിയേറ്ററിൽ ഈ സ്ക്രീൻ എത്ര അടിയാ വരുന്നത്? ഇത് 43x18. 43 അടി വിടുത്തും 18 അടി ഹൈറ്റുമാണ്. ഓക്കെ, വേറെ എന്താ പ്രത്യേകത ഈ സ്ക്രീനിന് വരുന്നത്? പ്രത്യേക പേരെന്താണ്? ഇത് ഹാർക്കൻസ് ഹാൾ സ്ക്രീനിന്റെ സിൽവർ സ്ക്രീനാണ്. 3.4 ഗെയിൻ ആണിത്. അപ്പം നമുക്ക് ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് പിക്ചർ വളരെ ക്ലാരിറ്റിയോടുകൂടി കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഈ സ്ക്രീനിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത. അതെ. ഓക്കെ, ഇപ്പം ഇവിടെ കളിക്കുന്ന ഏത് സിനിമ? ഇപ്പം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമയാണ് കളിക്കുന്നത്. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ? തിരക്കുണ്ട്, അത്യാവശ്യം ആളുണ്ട്. നോക്കുന്ന സമയത്ത് ഞാനിപ്പം കുറെ തിയേറ്ററിൽ റിവ്യൂ ചെയ്ത സമയത്ത് ഇത്രയും വലിയ സ്ക്രീൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അതെന്താ? ആ, ഇപ്പം നിലവിൽ വയനാട്ടിലുള്ളതിൽ ഏറ്റവും വലിയ സ്ക്രീനാണ്. അതെ അതെ. എത്ര സീറ്റാണ് വരുന്നത്? 156 സീറ്റാണ് എക്സിക്യൂട്ടീവ്. 42 സീറ്റ് സോഫയും. സോഫ സീറ്റ്. അതെ അതെ അതെ. ഇത് ഈ ഫെസിലിറ്റിയും വയനാട്ടിൽ ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ രണ്ട് സീറ്റ് അറേഞ്ച്മെന്റ്സ് ഉള്ളത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് ആ സോഫ. ഇരുന്ന് പടം കാണാൻ വളരെ സൗകര്യമാണ്, നല്ല സുഖമാണ്. സീറ്റിന് കുറച്ച് വലിപ്പവും ഒക്കെ കൂടുതലുള്ളതാ. കൂടുതൽ പ്രേക്ഷകർ ഇവിടെ തന്നെയാണ് വരുന്നത്? ഇവിടെ വരാറുണ്ട്. അതെ. സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടല്ലോ, നല്ല പുഷ് ബാക്ക് സീറ്റുകളോട് കൂടിയ സീറ്റാണ്. നല്ല സപ്പോർട്ടാണ്, നമുക്ക് കഴുത്തൊന്നും വേദനിക്കൂല. നല്ല സപ്പോർട്ടോടുകൂടി മനോഹരമായി സിനിമകൾ കാണാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അതേ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നീല കളർ, ബ്ലൂ കളറോട് കൂടിയുള്ള ഒരു സീറ്റിൻ്റെ ഇതാണ്. മേലെ ഒരു സോഫ മോഡൽ സീറ്റാണ് വരുന്നത്. അതിൻ്റെ കളർ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതും നല്ലൊരു, നമ്മളെന്താ പറയുക, നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് സിനിമകൾ കാണുന്ന അതേ ഫീലുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ട് കളറിലാണ് ഇപ്പം ഇവിടെ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് ബ്ലൂവും അത് കുറച്ചും കൂടെ ലൈറ്റ് ബ്ലൂവും കൂടെ ആണ് കൊടുത്തിരിക്കുന്നത്. ആൾക്കാർ ഒരുവിധം സിനിമ കാണാൻ വരുന്നത് ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിലാണ് എല്ലാവർക്കും താല്പര്യം വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഈ സ്ക്രീൻ 1-ൽ ഏത് മോഡൽ ശബ്ദമാണ് വരുന്നത്? ഇതിൽ 32 ചാനൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. വയനാടിൽ ഇവിടെ മാത്രമേ 32 ചാനൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ഉള്ളൂ, വേറെ എവിടെയും ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ശബ്ദത്തിൽ ഏതാ സ്പീക്കർ, ഏത് കമ്പനിയാണ് വരുന്നത്? 18 സൗണ്ട് എന്ന് പറയും, ഇറ്റാലിയൻ കമ്പനിയാണ് 18 സൗണ്ട്. അതെ അതെ. ഓക്കെ ഓക്കെ, അപ്പോൾ ആളുകൾ കൂടുതൽ ഇവിടെ ആയിരിക്കും കാണാൻ വരുന്നുണ്ടാവും. അതെ അതെ, അത് ഇവിടത്തെ സൗണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. പ്രേക്ഷകർ പ്രത്യേകം അത് നമ്മളെ അഭിനന്ദിക്കാറുണ്ട്, പറയാറുണ്ട്. അതെ. ഓക്കെ, അറ്റ്മോസ് ആണല്ലോ മൊത്തത്തിൽ വരുന്നത്. അപ്പം ഈ സീലിംഗിലൊക്കെ സ്പീക്കർ വരുന്നത് ആ അറ്റ്മോസിൻ്റെ ശരിക്കും എഫക്റ്റ് മനസ്സിലാവും. അതെ, തീർച്ചയായിട്ടും. അതൊക്കെ എല്ലാം വേറെ വേറെ ചാനലുകളാണ്, എല്ലാം അതിൻ്റെതായിട്ടുള്ള സപ്പറേഷനിലൂടെ അത് പെർഫോം ചെയ്യും. അതെ അതെ. സാധാരണഗതിയിൽ മൾട്ടിപ്ലക്സുകളിലൊക്കെ നമ്മളിപ്പം എന്താ പറയുക, ചെറിയ സ്ക്രീനുകളാണല്ലോ വരുന്നത്. ചെറിയ മൾട്ടിപ്ലക്സ് ആയിരിക്കും, ചെറിയ സ്ക്രീനൊക്കെ ആയിരുന്നുള്ളൂ. അപ്പോൾ ഇതിവിടെ നോക്കുമ്പോൾ വലിയ, ഏറ്റവും വലിയ സ്ക്രീനാണ്. അതെന്താ കാരണം?
അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ റിനോവേഷൻ ചെയ്തപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ സ്ട്രക്ചറിൽ യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പം ഇതിന് ഇത്രയും വിഡ്ത്തുണ്ട്. അപ്പം ആ വിഡ്ത്തിനനുസൃതമായിട്ട് പ്രേക്ഷകർക്ക് കാണാൻ സൗകര്യപ്രദമായി നമ്മൾ സ്ക്രീന് വലിപ്പം ആക്കി ചെയ്തതാണ്. അതെ, അതുകൊണ്ട് നല്ല എഫക്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും അതെ, നല്ല എഫക്റ്റാണ്. എല്ലാ എവിടെ ഇരുന്ന് കാണുമ്പോഴും നല്ലൊരു ഫീലിംഗ് ആണ്. ആദ്യ തിയേറ്ററിന്റെ സ്ക്രീൻ വണ്ണിൽ കണ്ട വേറൊരു പ്രത്യേകതയാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, സാധാരണഗതിയിലുള്ള ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ല അവിടെ കാണുന്നത്, ഒരു പ്രത്യേക രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടനോട്. ചേട്ടാ, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെറിയൊരു കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കുമല്ലോ, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഇതിൽ ചെറിയൊരു മാറ്റുണ്ട്, അതെന്ത് ഒന്ന് പറഞ്ഞുതരാം. അത് നമുക്ക് ഏത് ആംഗിളിലിരുന്ന് ഒരു ഓഡിയൻസ് പ്രേക്ഷകൻ പടം കാണുമ്പോഴും അദ്ദേഹത്തിന് അവരുടെ കഴുത്തോ പെടലിയോ ഒന്നും വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് കാണുമ്പോൾ, ഇവിടെ ഇരുന്ന് പിക്ചർ കാണുകയാണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ നോക്കിയാൽ മാത്രം മതി, ഇങ്ങനെ ഇങ്ങനെ ആവേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. അതെ, അത് ആ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇങ്ങനെ ചെയ്തത്. നമ്മൾ ഈ ശബ്ദത്തിൽ ഡോൾബി അറ്റ്മോസ് ആയതുകൊണ്ട് ഒരു ഡൗട്ട് ചോദിക്കാന്ന് വെച്ചാൽ, ഈ ഡോൾബി അറ്റ്മോസ് ചിലത് രജിസ്റ്റേർഡ് ഡോൾബി അറ്റ്മോസ് ഉണ്ട്, അപ്രൂവ്ഡ് ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉണ്ട്, അതെങ്ങനെയാണ് ഇവിടെ വരുന്നത്? അത് കമ്പനി സാധാരണഗതിയിൽ അപ്രൂവൽ ചെയ്യുന്നത് 32 ചാനലും 64 ചാനലുമാണ്. അതിൽ 32 ചാനലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കമ്പനി അപ്രൂവൽ ആയിട്ടുള്ള 32 ചാനലാണ് ഇവിടെ മാരുതി ഈ സിനിമാസിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി സ്പീക്കർ ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയ സബ് കാണുന്നില്ല. സബ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? എങ്ങനെ? ഇതാണ് സബ് ഓഫറിന്റെ ഏരിയ, താഴെയാണ് വെച്ചിരിക്കുന്നത്. അതെ, അതിന്റെ ഉള്ളിലാണ് സബ് ഓഫർ. ബാക്കി HF LF ഒക്കെ മുകളിൽ സ്ക്രീനിന്റെ നേരെ പുറകിലായിട്ട് വെച്ചിരിക്കുന്നു. അതെ, നമുക്ക് സബും നോക്കിയാൽ മനസ്സിലാവില്ല, വളരെ ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. വളരെ മനോഹരമായി വൃത്തിയിൽ സബും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ് സബ് കാണാറ്, പക്ഷേ ഇതൊന്നും കാണാത്ത രീതിയിൽ തന്നെ നെറ്റൊക്കെ അടിച്ച് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇവിടെയാണ് മാരുതി തിയേറ്ററിൻ്റെ സ്ക്രീൻ വണ്ണിൽ ഇവിടെ സബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു ബ്ലൂ കളറാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നല്ല വൃത്തിയിൽ തന്നെ എല്ലാ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്രീൻ വണ്ണിൽ. സ്ക്രീൻ വണ്ണിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അടിപൊളി പുഷ് ബാക്ക് സീറ്റുകളോട് കൊണ്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. മനോഹരമായ അറേഞ്ച്മെൻറ്റാണ്. അതേപോലെ തന്നെ സ്ക്രീനും അതേപോലെ സീറ്റും തമ്മിലുള്ള എന്താ പറയുക, വ്യത്യാസവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. നമുക്ക് കഴുത്തൊന്നും വേദന എടുക്കാത്ത രീതിയിലുള്ള സിനിമ കാണാനുള്ള രീതിയിലാണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ DTS അറ്റ്മോസിൻ്റെ എഫക്റ്റും അടിപൊളിയാണ്, നമ്മൾ ആ ട്രെയിലറിൽ മനസ്സിലാക്കി കാണും. വേറെ സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇവിടെ കാണാതെ മനോഹരമായ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയോടുകൂടിയാണ് മാനേജ്മെൻ്റ് ഇവിടെ കൊണ്ടു നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ തിയേറ്റർ 964 തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ തിയേറ്റർ ആരാ തുടങ്ങിയത്? ഈ തിയേറ്റർ തുടങ്ങിയത് വെങ്കടസുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്ന സ്വാമിയാണ് തുടങ്ങിയത്. അതെ അതെ അതെ. അപ്പൊ നമ്മളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന അതിലിപ്പോ ആരായിട്ട്? നടുക്കുള്ള സ്വാമി, നടുക്കുള്ള ആള്. അപ്പുറത്തിപ്പുറത്തിരിക്കുന്ന അത് അനിയന്മാരാണ്, രണ്ട് അനിയന്മാരാ. ഈ ഇടത് സൈഡിലുള്ള ആളായിരുന്നു കൂടുതലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ശ്രീനിവാസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇപ്പോ കോവിഡിന്റെ സമയത്ത് മരിച്ചുപോയി. ഇല്ല, ആരും ജീവിച്ചിരിക്കുന്നില്ല, മൂന്നുപേരും മരിച്ചുപോയതാണ്. ഇതിപ്പോ ഇപ്പം ഇതിന്റെ അവകാശിയായിട്ടുള്ളത് ഈ വലത് സൈഡിലുള്ള സ്വാമിയുടെ മകനാണ്, വിവേക് പരശുരാമൻ എന്ന് പറയും. ആ സ്വാമിയുടെ പേര് പരശുരാമൻ എന്നാണ്. അതെ, എല്ലാരും മാനന്തവാടിക്കാര്, തോണിച്ചാല്. അതെ, നമ്മളിപ്പോൾ ഡോൾബീൻ്റെ ട്രെയിലർ കണ്ടല്ലോ,
ഞാൻ കുറെ തിയേറ്ററിൽ റിവ്യൂ ചെയ്ത പ്രകാരം ഇതല്ല കിട്ടിയത്, ഞങ്ങൾക്ക് വേറെ ഇത് കിട്ടി. അതെന്താ മാറ്റം കാരണം? അതായത് ഇപ്പോ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു പൂ കൊഴിഞ്ഞു വീഴുന്നത്, ആ സൗണ്ട്, അതായത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് നമുക്ക് യഥാർത്ഥ ഫീലിങ്ങോട് കൂടി കിട്ടുക എന്നുള്ളതാണ് ഡോൾബി അറ്റ്മോസിന്റെ യഥാർത്ഥ ഉദ്ദേശം. അതെ, അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. സ്ക്രീൻ വണ്ണിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അടിപൊളി പുഷ് ബാക്ക് സീറ്റുകളോട് കൊണ്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. മനോഹരമായ അറേഞ്ച്മെൻറ്റാണ്. അതേപോലെ തന്നെ സ്ക്രീനും അതേപോലെ സീറ്റും തമ്മിലുള്ള എന്താ പറയുക വ്യത്യാസവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. നമുക്ക് കഴുത്തൊന്നും വേദനെടുക്കാത്ത രീതിയിലുള്ള സിനിമ കാണാനുള്ള രീതിയിലാണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ DTS അറ്റ്മോസിൻ്റെ എഫക്റ്റും അടിപൊളിയാണ്. നമ്മൾ ആ ട്രെയിലറിൽ മനസ്സിലാക്കി കാണും. വേറെ സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇവിടെ കാണാതെ മനോഹരമായ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയോടുകൂടിയാണ് മാനേജ്മെൻ്റ് ഇവിടെ കൊണ്ടുനടക്കുന്നത്. സ്ക്രീൻ വണ്ണിൻ്റെ വിശേഷം കഴിഞ്ഞു, അടുത്ത സ്ക്രീൻ ടുവും സ്ക്രീൻ ത്രീ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത്. അവിടുത്തെ സൗണ്ടിൻ്റെയും സീറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം. ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് OD3 എന്ന സ്ക്രീനിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത? ഇവിടുത്തെ പ്രത്യേകത ഹാർക്കൻസിൻ്റെ സിൽവർ സ്ക്രീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ 3K പ്രൊജക്ഷനാണ്. പിന്നെ ഡോൾബി 7.1 സറൗണ്ട് സൗണ്ട് സിസ്റ്റമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതെ. ഈ സ്ക്രീനിലെ എത്ര സീറ്റാണ് വരുന്നത്? ടോട്ടല് 179 ആണ്. അതിൽ 30 സോഫ, ബാക്കി 149 എക്സിക്യൂട്ടീവ് സീറ്റ്. അപ്പോൾ പുഷ് ബാക്ക് സീറ്റുകളോട് കൂടിയുള്ള സീറ്റാണല്ലോ വരുന്നത് അല്ലേ? നല്ല കംഫർട്ടോട് കൂടി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് ഒക്കെയാണല്ലോ ചെയ്തിരിക്കുന്നത്. ഏതാ സ്ക്രീൻ ഒക്കെ ഏതാ വരുന്നത്? സ്ക്രീന് ഹാർക്കൻസ് എന്ന് പറയുന്ന കമ്പനി തന്നെ, താഴെ നമ്മൾ OD1 ഉപയോഗിച്ചിരുന്ന അതേ സെയിം സ്ക്രീൻ തന്നെയാണ്. പക്ഷെ അതിന് വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. ഇത് 34x14 ആണ്. ഇതില് 2D ത്രീഡി ഒക്കെ എല്ലാം കളിക്കാം. എല്ലാം കളിക്കാം. സിൽവർ സ്ക്രീൻ ആണ്. സിൽവർ സ്ക്രീൻ. അതെ. ശരി. 3.4K ഉള്ള ഹാർക്കൻസിന്റെ സിൽവർ സ്ക്രീൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ശബ്ദ സംവിധാനത്തിലെ ഇവിടെ ഏത് സ്പീക്കർ തന്നെ ഉപയോഗിക്കുന്നത്? ഇത് 18 സൗണ്ട് തന്നെയാണ്. ഈ തിയേറ്ററിലെ മനോഹരമായ രീതിയിലാണ് സീറ്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഒരു കാപ്പി കളറിന്റെ കളറിലെ രീതിയിലാണ് ആ രീതിയിലാണ് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ പുറകിലാണ് ഈ ഒരു മോഡലിലെ സീറ്റൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഉണ്ട്? ഈ സീറ്റിന്റെ പ്രത്യേകത, ഈ സീറ്റ് സോഫ സീറ്റാണ്. വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് നല്ല എത്ര വലിപ്പമുള്ള ആൾക്കും ഈസി ആയിട്ട് ഇരിക്കുന്ന നല്ല സുഖമായിട്ട് സിനിമ കാണാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ശരിക്കും വളരെ പുഷ് ബാക്ക് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് സിനിമ കാണാൻ പറ്റും. അതെ. ഒരു ഗോൾഡൻ കളറിലാണ് ഈ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ രീതി തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. തിയേറ്റർ ഒക്കെ ഇത് കുറേ ആയോ റിനോവേറ്റ് ചെയ്തിട്ട്? എങ്ങനെയാണ്? ഇല്ല, കഴിഞ്ഞ തിരുവോണത്തിന്റെ അന്നാണ് ഞങ്ങൾ ഓപ്പൺ ചെയ്തത്. അതെ, 3 സ്ക്രീനും ഒരുമിച്ച് ഓപ്പൺ ചെയ്തു. അപ്പൊ 3 സ്ക്രീനും ഈ രീതിയിലൊക്കെ ആക്കി. അത് അതുവരെ പഴയ ഒരു മോഡലായിരുന്നു. ആദ്യം ഇതൊരു സിംഗിൾ തിയേറ്റർ ആയിരുന്നു. അത് ഇപ്പോഴാണ് നമ്മളിത് മൾട്ടിപ്ലക്സ് ആക്കി. നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് മാരുതി തിയേറ്ററിന്റെ OD2 എന്ന സ്ക്രീനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് OD2 എന്ന സ്ക്രീന്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ OD2 സ്ക്രീനിൻ്റെ ഉള്ളിലെത്തിയിരിക്കുകയാണ്. നല്ല മനോഹരമായ രീതിയിൽ ഒരു പച്ച കളറിൽ, ഗ്രീൻ കളറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. സീറ്റിംഗ് കാര്യങ്ങളൊക്കെ അതേ സ്റ്റൈലിൽ തന്നെയാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഈ സ്ക്രീനിൽ എത്ര സീറ്റാണ് വരുന്നത്? ടോട്ടൽ 123 സീറ്റാണ് വരുന്നത്. അതെ. അതിൽ 97 സീറ്റ് എക്സിക്യൂട്ടീവും ബാക്കി സോഫയും. ഇത് പ്രിസം 3D എന്ന് പറയും. ആ മോഡലാണ് ഇത്. ഗാലലൈറ്റ് ആണ് കമ്പനി. പ്രിസം 3D എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഈ സ്ക്രീൻ. എന്താ പ്രത്യേകത? അത് കുറച്ച് വൈറ്റ് കൂടുതലാണ്. നിങ്ങൾ OD1 2 3 കണ്ടത് പോലെയല്ല, ഇതിൽ കുറച്ച് വൈറ്റ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതെ അതെ. എത്ര അടിയാ വരുന്നത്? ഇത് 24x11 24 അടി വിഡ്ത്തും 11 അടി ഹൈറ്റും. അതെ. അപ്പൊ ഈ സ്ക്രീനിലെ ശബ്ദ സംവിധാനത്തിനെ കുറിച്ചൊന്ന്. ഇതില് ഡോൾബിയുടെ തന്നെ 7.1 സറൗണ്ട് സൗണ്ട് സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത്. അതാണ് 18 സൗണ്ടിന്റെ സ്പീക്കർ. അതെ, സെയിം. അതെ. നമ്മൾ ഈ സ്ക്രീനിൽ ഇരിക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് സിനിമകൾ കാണാം. ആ രീതിയിലാണ് ഇവിടെ മാനേജ്മെന്റ്
ഈ സ്ക്രീനും കാര്യങ്ങളൊക്കെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല തട്ട് തട്ട് ആയ രീതിയിൽ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നല്ല കംഫർട്ടായ രീതിയിൽ തന്നെ ഇരുന്ന് സിനിമകൾ കാണാൻ പാകത്തുള്ള സോഫ സെറ്റുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. വളരെ മനോഹരമായി തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രീനിഷ് കളറാണ് മൊത്തത്തിൽ വരുന്നത്. ഈ തിയേറ്ററിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും സറൗണ്ടിന് വേണ്ടി 12 സ്പീക്കറുകളാണ് മൊത്തത്തിൽ വെച്ചിരിക്കുന്നത്. സീലിങ്ങിലല്ല, ചുമരിൽ വെച്ചിരിക്കുന്നത്. 12 സീലിംഗ് അതിനാൽ സറൗണ്ട് സബിന് വേണ്ടിയിട്ട് 2 സ്പീക്കറുകളുടെ അഡീഷണൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സറൗണ്ട് സബിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ തിയേറ്ററിൽ ഈ 3 സ്ക്രീനുകളും അതേപോലെ തന്നെ തിയേറ്ററും 3 സ്ക്രീനിന് മുന്നേ ഈ തിയേറ്റർ തുടങ്ങിയിട്ടുണ്ടാവില്ല. അത് എപ്പോഴാണ് തുടങ്ങി? അത് 1964 സ്റ്റാർട്ട് ചെയ്ത തിയേറ്ററാണിത്. ഇവിടെ നമ്മൾ നമുക്ക് വയനാട്ടിൽ ആദ്യമായിട്ട് 2K പ്രൊജക്ഷൻ ചെയ്തത് നമ്മളാണ്, ഈ തിയേറ്ററിലാണ്. പിന്നെ DTS ഫസ്റ്റല്ല രണ്ടാമത് കൊണ്ടുവന്നത് നമ്മളാണ്. അതെ അതെ, എല്ലാ അതായത് മോഡേണായിട്ടുള്ള എന്ത് ടെക്നോളജി വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യം ചെയ്തിട്ടുണ്ട്. പരമാവധി പ്രേക്ഷകരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ ഈ സ്ക്രീനിലേ, ഈ സ്ക്രീനിൽ ഇപ്പൊ ഏത് സിനിമ കളിക്കുന്നത്? ഇപ്പൊ ആയിഷയാണ് കളിക്കുന്നത്. പുതിയ മഞ്ജു വാര്യരുടെ ആയിഷ എന്ന് പറയുന്ന പടമാണ് കളിക്കുന്നത്. ആളുണ്ട്, നല്ല ആളുണ്ട്, നല്ല പ്രതികരണമാണ്. പടവും നല്ല പടം. തിയേറ്ററിന്റെ ശബ്ദ സംവിധാനത്തിലെ ഒരു കാര്യം കൂടി ചോദിക്കാൻ വിട്ടുപോയതാണ്, സബ് 18 സൗണ്ടിന്റെ സബ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ നമ്മള് സറൗണ്ട് സബ് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. നമ്മൾ മാത്രമേ 7.1 സറൗണ്ട് സബ് ഓഫർ വെച്ചിട്ടുള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. അപ്പോൾ ഓഡി 2 വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നല്ല പച്ച കളറിൽ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ വൃത്തിയാണ്. നമുക്ക് സീലിംഗ് ഒക്കെ നോക്കിയാൽ തരുമ്പോൾ നല്ല വൃത്തി തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ നമ്മളെ പല തിയേറ്ററിൽ കണ്ടാലും പല തിയേറ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത് പ്രത്യേക രീതിയിലാണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് വളരെ മനോഹരമായി റിലാക്സ് ചെയ്ത് സിനിമകളൊക്കെ കാണാം. ആ രീതിയിലാണ് ഈ സ്ക്രീൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഓഡി 2 വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇനി നമുക്ക് പ്രൊജക്ട് റൂമിലേക്ക് പോയിട്ട് അവിടുത്തെ ശബ്ദ സംവിധാനത്തിൻ്റെ, മാരുതിയുടെ ശബ്ദ സംവിധാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ആ 2K പ്രൊജക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ആ വിശേഷത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിത് ആ പ്രൊജക്ട് റൂമിൽ, മാരുതി തിയേറ്ററിൻ്റെ 2K പ്രൊജക്ഷൻ്റെ പ്രൊജക്ട് റൂമിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രൊജക്ടിൻ്റെ കാര്യം ചോദിച്ചു നോക്കാം. ഏത് കമ്പനി പ്രൊജക്ടാണ് ഉപയോഗിക്കുന്നത്? ക്രിസ്റ്റി എന്ന് പറയുന്ന കമ്പനിയാണ്. അതെ, അതിൻ്റെ 2215 എന്ന് പറയുന്ന മോഡലാണത്. അതെ. അപ്പോൾ ഇതിന് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അത് എങ്ങനെയാണ് മാറ്റാറ്? എത്ര ദിവസം തന്നെ മണിക്കൂർ കണക്കുണ്ടോ, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ? അത് 2000 എൻ്റെ ലൈഫ്. 2000, അതായത് നമ്മളൊരു 1900 ആകുമ്പോൾ മാറ്റും. അപ്പോൾ തന്നെ ക്ലാരിറ്റി ഏറെക്കുറെ കുറഞ്ഞ്, അപ്പോൾ അതൊക്കെ കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓഡിയൻസിന് അറിയില്ല, പക്ഷെ നമുക്കറിയാം. അന്നേരം ആ സമയത്ത് നമ്മൾ ചേഞ്ച് ചെയ്യും. ചേട്ടൻ സ്വന്തമാണ് മാറ്റിയില്ല, കമ്പനി നാളെ അല്ല, കമ്പനിയിൽ നിന്ന് എഞ്ചിനീയേഴ്സ് വന്നിട്ട് അവരാണ് ചെയ്യുന്നത്. നമുക്കിതിനകത്ത് ഒന്നുമില്ല. ഏകദേശം നല്ല വില വരുന്നുണ്ട് അതിന്? അത് 50,000 മുകളിൽ വരും വിത്ത് ടാക്സ്. അതെ അതെ. നമ്മളിപ്പോൾ ഓഡി 3 പ്രൊജക്ട് റൂമിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിലിം സപ്ലൈ ചെയ്യുന്ന ഏതാ? അത് UFO തന്നെയാണ്. 2K കണ്ടന്റ് നമുക്ക് വരികയാണ് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്കിൽ കണ്ടന്റ് ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. സപ്പോസ് അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കപ്പ് ആയിട്ട് 1K കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിസീവർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു, അതായത് ചിലപ്പോൾ കണ്ടന്റ് എത്താൻ ലേറ്റ് ആവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് വരാൻ, ഇത് സാധനം നമുക്ക് കിട്ടാൻ താമസിച്ചു പോയാൽ അതിന് 1K നമുക്ക് കളിക്കാൻ പറ്റും. 2K അല്ലാതെ 1K കളിക്കാൻ പറ്റും. അപ്പം ആ അത് അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിസീവർ വെച്ചിരിക്കുന്നത്. അതെ, സിനി ബ്ലാസ്റ്റർ എന്ന് പറയും അതിന്. സിനി ബ്ലാസ്റ്റർ പ്രേക്ഷകരെ നിരാശപ്പെടുത്താണ്ട് കളിക്കാൻ വേണ്ടി. പിക്ചറിന് നല്ല ക്ലാരിറ്റി ഉണ്ടാവും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ 1K ആയിരിക്കുമെന്ന് മാത്രം, ബാക്കപ്പ് എന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പ്രൊജക്ട് റൂമൊക്കെ കയറി കണ്ടാൽ മനസ്സിലാവും, അവിടെ ഡോൾബിൻ്റെ ഒരു എംബ്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ എംബ്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫിലിം ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കളിക്കാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫിലിം ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. ഡോൾബിൻ്റെ ഡീറ്റെയിൽസ്, ഈ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു. ഓ, തീർച്ചയായിട്ടും. ഇതാണ് ഡോൾബിയുടെ നമ്മൾ 32 ചാനലിൻ്റെ പ്രൊസസ്സർ. ഇത് ഇപ്പം വിപണിയിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള
CP950A എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി നമ്മളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് IMS 3000 CP950A കോമ്പിനേഷൻ ഇന്ത്യയിൽ ഫസ്റ്റ് ചെയ്തിരിക്കുന്ന മാരുതി സിനിമാസിലാണ്. അതെ. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മളൊരു മലയാള സിനിമ കളിക്കുകയാണെങ്കിൽ എത്രയിലാണ് വെക്കാറ്? മാക്സിമം 5. അതിൽ കൂടുതൽ മലയാള സിനിമയ്ക്ക് ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ അവതാർക്ക് ഇറങ്ങിയല്ലോ, ആ അവതാർക്ക് ഇറങ്ങിയ സമയത്ത് എത്രയിലാണ് ശബ്ദം വെക്കാറുണ്ട്? അവതാർ കുറച്ച് കൂടുതലായിട്ട് വെക്കണം. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഇംഗ്ലീഷ് മൂവി പൊതുവെ വോക്കൽ സൗണ്ട് വളരെ കുറവായിരിക്കും. മറ്റ് നമുക്ക് സറൗണ്ടും അതുപോലെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെയാണ് കൂടുതലായിട്ട് ഹെവി ആയിട്ട് കയറി വരിക. വോയിസ് കുറവായതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് കൂട്ടി വെക്കണം. ഞാനിപ്പോ പ്രൊജക്ട് റൂമിൽ കയറിയ സമയത്ത് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അത് എ സി മസ്റ്റ് ആണ്. എ സി കമ്പൽസറി ആണ്. പ്രൊജക്ടർ നന്നായിട്ട് ഹീറ്റ് ആവും. അതായത് നമ്മൾ അതിന്റെ ലാമ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും. അപ്പൊ അതിന് എ സി കമ്പൽസറി ആണ്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സ്റ്റോപ്പ് ആയി പോകും. അല്ലല്ല, ആളുണ്ട്, ഒരാളും കൂടെ ഉണ്ട്. പ്രമോദ് എന്നാണ് അയാളുടെ പേര്. ഞാൻ ഇപ്പം വന്നിട്ട് പുതിയായിട്ട് തുടങ്ങിയിട്ട് ഓണത്തിനാണ് കയറിയത്. ഇതിന്റെ മുമ്പേ 94 തൊട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ആ അടിപൊളിയായിട്ട്. തിയേറ്ററിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട്, അതേപോലെ പാർക്കിനെ കുറിച്ച് ചോദിക്കാണ്ട്, തിയേറ്ററിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ചോദിക്കാണ്ട്, അപ്പോൾ ഇവിടുത്തെ മാനേജറുണ്ട് അവിനാശ് എന്ന് പേര്, അദ്ദേഹത്തിനെ പരിചയപ്പെടാം. അവിനാശേട്ടാ നമസ്കാരം. അപ്പോൾ ഇവിടെ ഒരു മാനന്തവാടിയിൽ ഒരു പുതിയൊരാൾ സിനിമ ആണ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടത്തേക്ക് വരാൻ വേണ്ടി എക്സാക്ട് ലൊക്കേഷൻ എങ്ങനെയാണ്? ഇത് മാനന്തവാടി നിന്ന് കണ്ണൂർ റോഡിൽ എരുമത്തരു. എരുമത്തരു തന്നെയാണ് പേര്. പിന്നെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വിശാലമായ പാർക്കിംഗ് പിന്നെ അപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്. പാർക്കിംഗ് എത്ര ക്രൗഡ് വന്നാലും പാർക്കിംഗ് ഒരു ബുദ്ധിമുട്ടില്ല. മാരുതി തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്തോടെ ബോക്സ് ഓഫീസിൽ നിന്നുള്ള ഒരു ഒരു ബോർഡൊക്കെ കാണാം. ഇവിടെ തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. അതിൽ നമുക്ക് കാണാം OD2, OD1, OD3 എന്നിട്ടുള്ള 3 ഇതൊക്കെ ഒട്ടിച്ചിരിക്കുന്നത് കാണാം, പേപ്പറിൽ ഒട്ടിച്ചിരിക്കണം. അതൊക്കെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. നമുക്ക് എവിടെയാണോ സീറ്റ് വേണ്ടത് ആ രീതിയിൽ നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. ആ സീറ്റ് നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. ആ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മാരുതി ഇ സിനിമാസ് എന്ന ഒരു QR കോഡ് കാണാം. ആ ഇതുവഴിയാണ് ഇവർക്ക് ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ Paytm വഴിയും ബുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സോഫ സീറ്റിന് 150 രൂപയും എക്സിക്യൂട്ടീവിന് 120 രൂപയാണ് ടിക്കറ്റിന് റേറ്റ് വരുന്നത്. അടിപൊളിയായിട്ട് തന്നെ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും ഇപ്പം 3 സ്ക്രീനുകളാണ് അവിടെ മൊത്തത്തിൽ കളിക്കുന്നത്. അപ്പോൾ നമ്മൾ മാരുതി ഈ സിനിമാസിൻ്റെ വിശേഷങ്ങളാണ് ഇത്ര നേരം കണ്ടത്. OD1, OD2, OD3 അങ്ങനെ 3 സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മാനന്തവാടിയിൽ നിന്ന് സിനിമ കാണാൻ ഇങ്ങോട്ട് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രീൻ ഏതാണെന്നുള്ളത് താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സബ്ജക്റ്റുമായി അടുത്തവണ കാണാം.